നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നാടിനെ ഞെട്ടിക്കുന്ന പല സംഭവങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു എന്ന കേസിൽ കേരളത്തിൽ നിന്ന് 4 പേരെ ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തു. കണ്ണൂരിൽ നിന്ന് യുവതി അടക്കം 3 പേരെയും കൊല്ലം ഓച്ചിറയിൽ നിന്ന് 1 ഡോക്ടറെയുമാണ് അറസ്റ്റ് ചെയ്തത്. കൊല്ലം, കണ്ണൂർ, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിലായി 8 ഇടത്തും ബംഗളൂരുവിൽ 2 ഇടത്തും ഡൽഹിയിൽ 1 ഇടത്തും NIA ഡൽഹി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഒരേ സമയം റെയ്ഡ് നടത്തി. കണ്ണൂർ താണയിൽ മിസ്ഹബ്, മിഷ, ഷിഫ ഹാരിസ്, കൊല്ലം ഓച്ചിറ, മേമന മാർനാട് വീട്ടിൽ ഡോക്ടർ റഷീദ് എന്നിവരെയാണ് അറസ്റ്റിലായത്. ശ്രദ്ധേയമായ കാര്യമെന്നാൽ പ്രതികൾ ഒട്ടുമിക്കവരും 22-നും 24-നും ഇടയിൽ പ്രായമുള്ളവരാണ്. നാട്ടിലെ യുവജനങ്ങളെ ഇത്തരത്തിൽ നാടിനെതിരെ പ്രയോഗിക്കാൻ IS തന്ത്രങ്ങൾ മെനയുമ്പോൾ നാടിന്റെ സുരക്ഷിതത്വത്തിന് ഇത് വലിയ വെല്ലുവിളി ഉയർത്തുകയാണ്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി ട്രാൻസിറ്റ് വാറന്റ് വാങ്ങി ഡൽഹിക്ക് കൊണ്ടുപോകുമെന്ന് അന്വേഷണ ഏജൻസി പോലീസ് സൂപ്രണ്ട് ഉമാ ബഹ്റ വ്യക്തമാക്കിയിട്ടുണ്ട്. മലപ്പുറം സ്വദേശിയായ മുഹമ്മദ് അമീൻ പ്രധാന പ്രതിയായ കേസിൽ ഉൾപ്പെട്ടവരാണ് അറസ്റ്റിലായവരെന്ന് NIA പത്രക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ടെലഗ്രാം, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ച് IS ഭീകര സംഘടനയുടെ ജിഹാദി സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് മലപ്പുറം സ്വദേശിയെന്ന് NIA അറിയിച്ചിട്ടുണ്ട്. മലപ്പുറം സ്വദേശി മുഹമ്മദ് ആമീൻ എന്ന അബു യഹിയെ മുഖ്യപ്രതിയാക്കി 10 ദിവസം മുമ്പ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് കേരളത്തിലെ 8 ഇടങ്ങളിൽ ഉൾപ്പെടെ രാജ്യത്തെ 11 കേന്ദ്രങ്ങളിൽ NIA ഡൽഹി യൂണിറ്റ് തിങ്കളാഴ്ച റെയ്ഡ് നടത്തിയത്. കശ്മീരിലേക്ക് ഭീകര പ്രവർത്തനം നടത്തുന്നതിനായി റിക്രൂട്ട്മെന്റിനും ചാവേർ ആക്രമണത്തിനും ഇതേ സംഘം ശ്രമിച്ചിരുന്നതായാണ് വിവരം. ബഹ്റിനിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയ ഉടൻ കഴിഞ്ഞ മാർച്ചിൽ മുഹമ്മദ് ആമീൻ ഇതുമായി ബന്ധപ്പെട്ട് 2 മാസമായി ഡൽഹിയിൽ താമസിച്ച് ജമ്മുകാശ്മീരിലെ IS ബന്ധമുള്ള ചിലരുമായി ബന്ധപ്പെട്ടതായി NIA വിവരം ലഭിച്ചിട്ടുണ്ട്. കേരളത്തിലെയും കർണാടകത്തിലെയും ചില യുവാക്കളെ IS ചേർക്കാൻ ശ്രമം നടത്തുകയും ചെയ്തു. തീർത്ഥാടനത്തിന്റെ മറവിൽ യുവാക്കളെ കശ്മീരിൽ കൊണ്ടുപോയി ഭീകര പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ ശ്രമം നടത്തിയതായും NIA വെളിപ്പെടുത്തുന്നു. UAPA ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരം 7 പേർക്കും അജ്ഞാതരായ മറ്റ് ഏതാനും പേർക്കുമെതിരെയാണ് NIA കേസെടുത്തിരിക്കുന്നത്. ഇതിന്റെ തുടർച്ചയായാണ് അറസ്റ്റ് നടന്നത്. കാസർഗോഡ് പടന്ന തെക്കേപ്പുറം അങ്കണവാടിക്ക് സമീപത്തെ TK ഇർഷാദിന്റെ വീട്ടിൽ നിന്ന് 8 അംഗ NIA സംഘം മൊബൈൽ ഫോണുകൾ, സിം കാർഡുകൾ, ATM കാർഡ് തുടങ്ങിയവ പിടിച്ചെടുക്കുകയായിരുന്നു. ഇംഗ്ലണ്ടിൽ പഠിക്കുന്ന ഇർഷാദിന്റെ വീട്ടുകാരിൽ നിന്നും ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഈ മാസം ആദ്യമാണ് ഇർഷാദ് ലണ്ടനിലേക്ക് പോയത്. ആലുങ്കലിലെ സ്വകാര്യ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന രാഹുൽ അബ്ദുള്ളയെ കസ്റ്റഡിയിലെടുത്ത് കൊച്ചി ഓഫീസിലേക്ക് കൊണ്ടുപോയിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസം IS ബന്ധപ്പെട്ട കേസിൽ കേരളത്തിലും ഡൽഹിയിലും കർണാടകയിലുമായി 10 കേന്ദ്രങ്ങളിൽ NIA റെയ്ഡ് നടത്തിയതിൽ കേരളത്തിൽ കണ്ണൂരിലെ താണയിലെ വീട്ടിൽ നിന്നും മലപ്പുറം ചേളാരിയിലെ പോപ്പുലർ ഫ്രണ്ട് നേതാവിന്റെ വീട്ടിലുമാണ് റെയ്ഡ് നടത്തിയത്. കമാൻഡോകളടക്കം പങ്കെടുക്കുന്ന റെയ്ഡാണ് നടന്നത്. 2 ദിവസം മുമ്പ് NIA രജിസ്റ്റർ ചെയ്ത കേസുകളുമായി ബന്ധപ്പെട്ടാണ് തിങ്കളാഴ്ച രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങളിൽ റെയ്ഡ് ആരംഭിച്ചത്. ഡൽഹിയിലും ജാഫറാബാദിലും ബംഗളൂരുവിലും 2 കേന്ദ്രങ്ങളിലും റെയ്ഡ് നടത്തിയതായാണ് വിവരം ലഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.